ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിമാർക്കൊരു മാതൃകയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം തന്റെ ഭരണകാലത്ത് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയവും എന്നാൽ ജനോപകാരപ്രദവുമായിരുന്നു ജനസമ്പർക്ക പരിപാടി എന്നത്. വിശാല മനസ്കർക്ക് മാത്രമേ അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാനും എല്ലാവരെയും ഉൾക്കൊള്ളാനുമുള്ള ഒരു വിശാല മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി. അതിവേഗം ബഹുദൂരം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മിഷനായിരുന്നു. കർമ്മപദ്ധതികൾ 100 കർമ്മപദ്ധതികൾ കൊണ്ടുവന്നു. അതൊക്കെ അദ്ദേഹം സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കണ്ണൂർ വിമാനത്താവളം, സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽവേ തുടങ്ങിയ പദ്ധതികളൊക്കെ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമങ്ങളിലൂടെ സാധ്യമായതാണ്. കുറഞ്ഞ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം 5 വർഷം മനോഹരമായി ഭരണം പൂർത്തീകരിച്ചത്. ന്യൂ ജനറേഷനെ ആകർഷിക്കുന്ന തരത്തിലുള്ള നൂതന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പദ്ധതികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതാണ്. നാട് നീളെ അദ്ദേഹം ഓടി നടന്നുകൊണ്ട് ജനങ്ങളെ തേടിപ്പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവരുടെ പരാധീനതകൾ കേൾക്കുകയും അവർക്ക് വേണ്ടി തന്നെ സമയം ചെലവഴിക്കുകയും ചെയ്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാവുമെന്ന് തോന്നുന്നില്ല. സിദ്ദീഖ് അലി രാങ്ങാട്ടൂരിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഭരണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഉമ്മൻചാണ്ടിക്കെന്തിന് 5 വർഷം 2.5 വർഷം പോരെ, രാവും പകലുമല്ലേ ഭരണമെന്നാണ്. അത് ശരിക്കും യഥാർത്ഥമാണെന്ന് തോന്നുന്നു. സഖ്യകക്ഷികളെയൊക്കെ കൂട്ടിയിണക്കി ഒരു ചരടിൽ കോത്ത മുത്തുമണികളെപ്പോലെ അവരൊക്കെ കൂട്ടി കൊണ്ടുപോകാനുള്ള ഒരു ഭരണ തന്ത്രജ്ഞത അത് ഉമ്മൻചാണ്ടിൻ്റെ സ്വന്തമായിരുന്നു. തൻ്റെ ഭരണത്തിൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞതുകൊണ്ട് നൂൽപാലത്തിലൂടെ സഞ്ചരിക്കും പോലെയാണ് അദ്ദേഹത്തിന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അപാകതകളും സംഭവിക്കാതെ ആ ഭരണത്തെ പൂർത്തീകരിക്കാനുള്ള വളരെ അപാരമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആര് തളർത്താൻ ശ്രമിച്ചാലും തളരാത്ത ഒരു അത്ഭുത നേതാവായിരുന്നു അദ്ദേഹം. തന്നെ അങ്ങോട്ടക്രമിച്ചാലും ഇങ്ങോട്ടക്രമിക്കില്ലെന്ന വാശി, അതുപോലെ തന്നെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ഏത് സാധാരണക്കാരോടും സൗമ്യമായി സംസാരിക്കാനുള്ള വിശാല മനസ്സ്, തൻ്റെ ജനസമ്പർക്ക പരിപാടികളിലൂടെ ഒരുപാട് കെട്ടിക്കുടുക്കുകൾ അഴിച്ചു മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് പല ഓഫീസുകളിലും കയറി ഇറങ്ങി അവർക്ക് എത്രയോ കാലങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നിഷ്പ്രയാസം അദ്ദേഹം സാധിപ്പിച്ചു കൊടുത്തു. തൻ്റെ കാലത്ത് മനോഹരമായി പൂർത്തീകരിച്ച ജനസമ്പർക്ക പരിപാടി അത് മറുനാടുകളിലെല്ലാം ശ്രദ്ധിക്കപ്പെടുകയും പ്രത്യേകിച്ച് UN പോലും ആ ജനസമ്പർക്ക പരിപാടിയിൽ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഏതൊരു മുഖ്യമന്ത്രിക്കും എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത് എന്ന് കൃത്യമായി പഠിക്കാൻ പറ്റുന്ന ഒരു തുറന്ന പാഠപുസ്തകമാണ് ഉമ്മൻചാണ്ടി സാർ. അങ്ങ് തന്നെ ഇനിയും കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടരണമെന്ന് ആഗ്രഹിച്ച എത്രയോ ജനങ്ങളുണ്ടായിരുന്നു. കാരണം എത്രയോ സാധാരണക്കാർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു സഹായവും കിട്ടാത്ത അവസ്ഥയിൽ അങ്ങയുടെ കൈകൊണ്ട് തന്നെ നേരിട്ട് സഹായം സ്വീകരിക്കാൻ, അത് വീൽ ചെയറുകളായും കറണ്ട് കണക്ഷനായും വീട്ടിൻ്റെ അനുമതിയായും അങ്ങനെ തുടങ്ങി ഒട്ടനവധി സഹായങ്ങൾ അങ്ങ് വാരി വിതറുകയായിരുന്നു. ഇതുപോലൊരു മുഖ്യമന്ത്രിയെ ഇനി എന്നാണ് കേരളത്തിന് തിരിച്ച് ലഭിക്കുക എന്നതാണ് ഇന്ന് മിക്ക ആളുകളുടെയും പ്രത്യേകിച്ച് സാധാരണ ജനങ്ങളുടെയൊക്കെ ആശങ്ക. എണ്ണയുടെ വില ഉയരുമ്പോൾ അങ്ങ് ഇടപെടുമായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം വരുമ്പോൾ അങ്ങ് അവിടെയും പിടിച്ചു നിർത്തുമായിരുന്നു. ഇങ്ങനെ സാധാരണ ജനങ്ങളിൽ നിന്നല്ല, എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒട്ടനവധി ഇടപെടലുകൾ അങ്ങ് നടത്തിയിരുന്നു. ഇതായിരുന്നു ഏതൊരു ഭരണാധികാരിയും ചെയ്യേണ്ടിയിരുന്നത്. അങ്ങതെല്ലാം കൃത്യമായി ചെയ്തിരുന്നു. അങ്ങയുടെ 5 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്ന വൻ പദ്ധതികൾ അതിനേക്കാളും ഏറെ
ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടത് ജനങ്ങൾക്കാവശ്യമായ നിത്യ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുത്തു എന്നതാണ്. അതിലായിരുന്നു അങ്ങ് കൂടുതൽ മുൻതൂക്കം നൽകിയിരുന്നത്. ആ കാര്യങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് അങ്ങ് ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഇന്നും അങ്ങയുടെ വിയോഗം ആർക്കും വിശ്വസിക്കാൻ പറ്റുകയില്ല. ആ നിലക്ക് അങ്ങ് ഇവിടുന്ന് വിടപറഞ്ഞു പോയിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ചെയ്യാൻ പറ്റുന്നതിലധികം അങ്ങ് ചെയ്തു എന്നതാണ് യഥാർത്ഥം.